ഹായ്. പുതിയ തലമുറയുടെ അമ്മ സങ്കല്പം എന്നതിൻ്റെ മുഖവുരയായിരുന്നു ആ വാചകങ്ങൾ. 340 പേജുകളിലായി പടർന്ന് വിടരാൻ തുടങ്ങിയ നോവലിൻ്റെ 6-ാം താളിൽ ദക്ഷിണ പോലെ കുറിച്ചിട്ട വാചകങ്ങൾ അതിങ്ങനെയായിരുന്നു. ഫോർ മേരി റോയ്, ഹു ഗ്രൂ മീ അപ്പ്, ഹു ടോട്ട് മീ ടു സേ എസ്ക്യൂസ് മീ ബിഫോർ ഇൻട്രപ്റ്റിംഗ് ഹർ ഇൻ പബ്ലിക്, ഹു ലവ്ഡ് മീ എനഫ് ടു ലെറ്റ് മീ ഗോ. ഇത് ഒരു കഥയുടെ തുടക്കമായിരിക്കാം, പക്ഷേ ഒരു ജീവിതത്തിൻ്റെ സാക്ഷിപത്രവും കൂടിയായിരുന്നു അത്. ഒരമ്മയുടെയും മകളുടെയും ജീവിതം. മേരി റോയ് എന്ന അമ്മ, അരുന്ധതി റോയ് എന്ന മകൾ. 1992 മുതൽ 96 വരെ ഒരു പക്ഷേ അല്ല, ആർക്കിടെക്ചറൊക്കെ പഠിച്ചിട്ട് മോളിപ്പോൾ എന്നെ എടുക്കുക എന്ന് ഞങ്ങൾ കോട്ടയംകാരുടെ ശൈലിയിൽ ചോദിക്കുന്നവരോട് എന്തൊക്കെയോ പുതിയ പുസ്തകം, സിനിമ എന്നൊക്കെ തല ഉയർത്തിപ്പിടിച്ച് മറുപടി പറയുമായിരുന്നു അമ്മ. 1988 എൻ വി ചാനി ഗേവ് ടു ദോസ് വൺസ് എന്ന ചിത്രത്തിന് മകൾ ഏറ്റവും മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയിരുന്നു. പക്ഷേ ന്യൂഡൽഹിയിലെ പ്രശസ്തമായ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിൽ നിന്ന് പഠനം കഴിഞ്ഞ പെൺകുട്ടി അവിടെ വച്ച് പരിചയപ്പെട്ട ജെറാർഡി കാനായിമൊത്ത് അക്കാലത്ത് ഞങ്ങൾ കോട്ടയംകാർക്ക് തീരെ ദഹിക്കില്ലാത്ത ലിവിംഗ് ടുഗദർ ബന്ധത്തിലാണെന്നും പിന്നെ പിരിഞ്ഞെന്നും അവിടെ നിന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫയേഴ്സിൽ കിട്ടിയ ജോലി വകവയ്ക്കാതെ പ്രദീപ് കൃഷ്ണമൊത്ത് സിനിമ പിടിക്കാൻ തുണിഞ്ഞിറങ്ങുന്നു എന്നും ഒക്കെ പറയുക എന്നത് അത്ര ചെറിയ കാര്യമായിരുന്നില്ല. 1997 അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് കിട്ടുന്ന കാലത്ത് അന്ന് ഞാൻ കോട്ടയത്ത് പത്രപ്രവർത്തകയായി ജോലി ചെയ്യുന്ന കാലാണ്. മക്കളെയെല്ലാം അരുന്ധതി റോയെ കണ്ട് പഠിക്കൂ എന്ന് മന്ത്രം ചൊല്ലി ഉണർത്താൻ ശ്രമിക്കുന്ന മാതാപിതാക്കളെ തട്ടിയിട്ട് അന്ന് അവിടെ നടക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോഴും വയ്യാട്ടോ. അതിന് പക്ഷെ മേരി റോയിയെ പോലെ ഒരു അമ്മയും കൂടി വേണമെന്ന ഉത്തരം കുട്ടികൾ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. മേരി റോയ് എന്നും വ്യത്യസ്തയായിരുന്നു. വിവാഹമോചനം എന്നൊന്നും കോട്ടയത്തെ ക്രിസ്ത്യൻ സ്ത്രീകൾ, ബാക്കി സ്ത്രീകളുടെ കാര്യം പോട്ടെ, ക്രിസ്ത്യൻ സ്ത്രീകൾ എന്തായാലും ചിന്തിക്കാൻ ധൈര്യപ്പെടാതിരുന്ന കാലത്ത് 2 പൊടിക്കുഞ്ഞുങ്ങളുമായി വിവാഹമോചിതയായി അവർ നാട്ടിലെത്തി. ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ കേസ് എന്ന രാജ്യപ്രശസ്തമായ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ കേസുമായി മുന്നിട്ടിറങ്ങിയത് ബന്ധുക്കളെയും സഭയെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട്. ഇതൊക്കെയാണോ മാതൃക എന്നതാണ് നിങ്ങളുടെ മനസ്സ്. ഇത് മാതൃകയുടെ പ്രശ്നമല്ല, ഇത് നമ്മുടെ സ്ഥൈര്യത്തിൻ്റെ പ്രശ്നമാണ്. എവിടം വരെ ആവണം കോംപ്രമൈസ് എന്നതിൻ്റെ പ്രശ്നമാണ്. പറ്റില്ല എങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള വ്യക്തിത്വത്തിൻ്റെ പ്രശ്നമാണ്. ഇനി ഒരു കാര്യം കൂടി, ഇംഗ്ലീഷ് മീഡിയം കാണാതെ പഠിക്കൽ, സ്പെഷ്യലൈസ്ഡ് കോട്ടും സൂട്ടും ഷൂസും സോക്സും, അത്തരം സ്കൂളുകളുടെ പ്രതാപകാലത്താണ്. പരീക്ഷയില്ല, ഹോംവർക്കില്ല, മലയാളം മീഡിയം, യൂണിഫോം ഇല്ല, അയ്യോ ഇതെന്ത് സ്കൂൾ എന്ന തരം ഒരു ചോദ്യവുമായി കോപ്പട്ടയത്ത് അവർ കോപ്പ ക്രിസ്റ്റി സ്കൂളിന് തുടക്കം കുറിച്ചത്. തുടങ്ങുമ്പോൾ അധികം വിദ്യാർത്ഥികളൊന്നുമില്ല, അരുന്ധതി റോയ് ഉൾപ്പെടെ വെറും 2 പേരാണുള്ളത്. അവിടെ നിന്ന് ആ പുതിയ തുടക്കത്തിന് ആരാധകരേറുകയായിരുന്നു. മക്കളെ അടിച്ചും കാണാതെ പഠിപ്പിച്ചും അല്ല പഠിപ്പിക്കേണ്ടത് എന്നറിയുന്ന അമ്മമാരും അച്ഛന്മാരും മക്കൾക്കവിടെ അഡ്മിഷൻ കിട്ടാനായി കാവൽ നിൽക്കുകയായിരുന്നു. അത് ആ ഒരു തുടക്കം. പിന്നീട് കോപ്പർസി സ്കൂളിൻ്റെ പേര് മാറ്റി ഇപ്പോൾ പള്ളിക്കൂടം എന്നാണ് അതിൻ്റെ പേര്. അപ്പം അതൊന്നും അല്ല നമ്മുടെ വിഷയം. ഈ അരുന്ധതി റോയ് പിന്നീട് എഴുതി ചേർത്ത് നമ്മൾ തുടക്കത്തിൽ വായിച്ച ആ വാചകങ്ങൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. അത് എന്നേ മേരി റോയ് തൻ്റെ ജീവിതം കൊണ്ട് എഴുതിയതായിരുന്നു എന്ന് ഇത്രയും നേരം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പൊതു ഇടത്തിൽ സ്വന്തം അമ്മയുടെ സംസാരത്തിനിടയിൽ കയറണമെങ്കിൽ എക്സ്ക്യൂസ് മീ എന്ന് പറയാൻ പഠിപ്പിച്ചു. അതൊരു ചെറിയ പഠനമല്ല, പരസ്പര ബഹുമാനം എന്ന വലിയ സുഹൃത്വത്തിലേക്കുള്ള തുടക്കമാണ്. പിന്നെ അടുത്ത വാചകം, ഹു ലവ് മീ ഇന്നഫ് ടു ലെറ്റ് മീ ഗോ, അതൊരു ചെറിയ പാഠമല്ല. ഓഷോ ഇതിനെക്കുറിച്ചൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ആ കഥ ഇങ്ങനെയാണ്, ജീവിതം സന്തോഷമായി കാണാനുള്ള മന്ത്രം പറഞ്ഞു തരൂ എന്ന നിവേദനവുമായി ഒരു സ്ത്രീ തൻ്റെ ഗുരുവിന് മുമ്പിലെത്തി. ഗുരു ഒന്നും ഉപദേശിച്ചില്ല. ആ ആശ്രമത്തിന് മുമ്പിൽ പടർന്നു നിൽക്കുന്ന വലിയൊരു ഫലവൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു, അവിടെ നിന്ന് കിട്ടും നിനക്കുള്ള പാഠമെന്ന്. സ്ത്രീ ധ്യാനം പ്രാർത്ഥന ഒക്കെയായി ഈ മരത്തിൻ്റെ കീഴിൽ ഇരിപ്പോടിരിപ്പ് ധ്യാനിക്കണു, പ്രാർത്ഥിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, ഒരു പാഠവും കിട്ടണില്ല. അവസാനം കുറേ കാലം കഴിഞ്ഞു. ഇവരീ തണലത്തിരുന്ന് കാറ്റ് കൂടുന്നല്ലാതെ ഒന്നും ഉണ്ടായില്ല. ഒടുവിലൊരു മടുത്ത് ഗുരുവിൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞു ചോദിച്ചു, എന്താണ് അർത്ഥം, എനിക്ക് സന്തോഷവും കിട്ടണില്ല, സന്തോഷം കിട്ടാനുള്ള മന്ത്രവും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഗുരു അവരോട് പറഞ്ഞു, ഞാനല്ല അത് പറഞ്ഞു തരേണ്ടത്, അത് ആ മരം തന്നെയാണ് നിന്നോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കാണാൻ നിൻ്റെ കണ്ണുകൾ തുറക്കുകയും അത് കേൾക്കാൻ നിൻ്റെ ചെവി കേൾക്കുകയും വേണം. കൊഴിയുന്ന ഇലകൾ നോക്കൂ, അതെത്ര സന്തോഷത്തോടെ തന്നെയാണ് തൻ്റെ ജീവിതം കഴിഞ്ഞു, ഇനി തനിക്ക് മറ്റൊരു തണ്ണ കൊഴിഞ്ഞു പോരുന്ന സന്തോഷത്തോടെ നൃത്തം ചെയ്തു പോരുന്ന ഇലകൾ.
ഒരിക്കൽ താൻ കഷ്ടപ്പെട്ട് കൂട് കൂട്ടി അതിൽ മുട്ടയിട്ട് സ്വന്തം ജീവിതത്തിൻ്റെ ചൂട് കൊടുത്ത് വിരിയിച്ച പക്ഷിക്കുഞ്ഞുങ്ങളെ പറന്നു പോകാൻ അനുവദിക്കുന്ന തള്ളപ്പക്ഷികൾ, അതേപോലെ ഈ വെയിലുരുക്കത്തിൽ നെഞ്ചിൽ നിന്നെന്ന പോലെ ഹൃദയത്തിൽ നിന്നുതിർന്ന പഴങ്ങളെ ഒരു ദാക്ഷിണ്യമില്ലാതെ പഴുത്ത് ഫലഭൂയിഷ്ഠമാകുമ്പോൾ പോകാൻ അനുവദിക്കുന്ന ആ വലിയ മരം, ആർക്കും വേണ്ടിയല്ലാതെ പാട്ടുകൾ പാടി നമ്മളെ ആനന്ദിക്കുന്ന കിളികൾ, അതുപോലെ ആരോടും പ്രത്യേകിച്ച് പരിഭവമില്ലാതെ വ്യവസ്ഥയില്ലാതെ എൻ്റെ ചടമ എന്ന മട്ടിൽ വീശുന്ന ഇളം കാറ്റ്, ഇതൊക്കെ നിന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? പെട്ടെന്ന് ആ സ്ത്രീ അദ്ദേഹത്തിൻ്റെ കാലിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാണ് ഗുരു, എനിക്ക് മനസ്സിലായിരുന്നു. അവരെല്ലാം ചേർന്ന് പഠിപ്പിച്ചത് ഒരു കാര്യമുള്ളൂ, ലെറ്റ് ഗോ. ഒന്നും പിടിച്ചു വയ്ക്കാനുള്ളതല്ല, എല്ലാം നമുക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ കയ്യിൽ പിടിച്ചു വെച്ച് മുറുക്ക പിടിക്കുമ്പോൾ സന്തോഷം എന്ന് പറഞ്ഞൊരു കാര്യം എങ്ങനെ ഉണ്ടാവുക? എപ്പോഴും അതേ ചൊല്ലിയുള്ള വ്യാകുലത്തിലേ ഉണ്ടാവുക. പക്ഷേ അതിന് മുമ്പൊരു കാര്യമുണ്ട്, പഴങ്ങൾ താഴെ വീഴാൻ അനുവദിക്കുമ്പോൾ അത് പഴുത്തതിന് ശേഷമാണ് പഴുത്. അതേപോലെ ചിറകെടുത്ത് പറക്കാൻ അറിയുന്ന കിളിക്കുഞ്ഞുങ്ങളാണ് പറന്നു പോകുന്നത്. അവിടെ വരെയല്ലേ ഉള്ളൂ നമ്മളുടെ കടമ എന്നത് പറയുന്നത്, ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് നഷ്ടബോധം ഉണ്ടാവുമെന്നത്. നഷ്ടബോധത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ലത് ത്യാഗരാജസ്വാമികളാണ്. ആ കഥ നാളെ. തൽക്കാലം ലെറ്റ് ഗോ എന്ന മന്ത്രത്തിൻ്റെ സൗഖ്യത്തിൽ ശുഭരാത്രി.